ഹായ് എല്ലാവർക്കും എൻ്റെ എം ആർ ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചങ്ങായിമാരെ കയറിപ്പോന്നെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തേക്കടിയിലെ രണ്ടാം ദിവസത്തെ നമ്മളിന്ന് എന്ത് ചെയ്യുക, ഇന്ന് നമ്മൾ കുറച്ച് വിനോദ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യുക, നോക്കിയേ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ നല്ല കുയിലിൻ്റെ ശബ്ദങ്ങളൊക്കെ നമ്മളെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഫോറസ്റ്റിൻ്റെ അകത്തായാണുള്ളത്. അപ്പോൾ ഇന്നലെ അറിയാലോ നിങ്ങൾ ബംഗാളിൽ താമസിച്ച വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ടെൻ കണക്കിന് കണ്ടിന്യൂ നിങ്ങളെ സ്വന്തം അബ്ദു കോഴിക്കോട്ടുകാരനായിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ ഇനി ബോട്ടിംഗ് സർവീസിലേക്ക് കയറിയാലോ. അല്ല, നമ്മൾ ഇവിടെ നിന്ന് വെറുതെ അങ്ങോട്ട് കാണിച്ചിട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടേക്കുള്ള എൻട്രി പാസ്സൊക്കെ എടുത്തിട്ട് അപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യുക, ബോട്ടിങ്ങിന് പോട്ടോ. നല്ല വിശാലമായ നോക്കിയേ, നിങ്ങൾക്ക് കേൾക്കാവുന്ന അറിയില്ല, കുയിലും പക്ഷികളും ഒക്കെ ഉണ്ടാക്കുന്ന സൗണ്ടൊക്കെ കേട്ടതാ. നമ്മൾ ഇന്ന് ആദ്യം പോകാൻ പോകുന്നത് എന്ത് ചെയ്യുക, നമ്മൾ നേരെ ബോട്ടിങ്ങിലേക്ക് കേട്ടോ. ബോട്ടിങ്ങിൻ്റെ കാഴ്ചകളെ അപ്പോളിപ്പോൾ കാണാൻ പോണേ. അങ്ങനെ നമ്മളിതാ ബോട്ടിങ്ങിൻ്റെ എൻട്രൻസ് എത്തിയിട്ട്, അപ്പോൾ ടിക്കറ്റൊക്കെ ഓൾറെഡി നമ്മളെ റൂമിൽ നിന്ന് എടുത്തതുകൊണ്ട് നമ്മൾ ചോറ് നിൽക്കണം. നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മളിത് ആകാംക്ഷയോടെ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യട്ടോ. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. നമ്മൾ ബോട്ടിങ്ങിനെ നോക്കി അവിടെ റെഡി ആയതുകൊണ്ട് അവരെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ആകാംക്ഷയിൽ നമ്മളിങ്ങനെ വെയിറ്റിങ്ങില്ല കേട്ടോ, ക്യൂവിലാണ്. ഇപ്പോൾ ഓപ്പൺ ആവുന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. അങ്ങനെ നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നു. ഒരാൾക്ക് 250 വെച്ചാണ്ട് ചാർജ് വരുന്നത്. നമുക്ക് രണ്ടാമത്തെ ബോട്ടാണ്, നമ്മൾ ബോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളങ്ങോട്ട് പോകണ കാഴ്ചയാണ് ഇട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളത് ആ ബോട്ടിലേക്ക് എൻട്രൻസ് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയായിട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത്യാവശ്യം എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയിൽ നല്ല വലിയ നല്ല ബോട്ടാട്ടോ. മുകളിലും ഉണ്ട് തായുണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കി അങ്ങ് ദൂരെ നോക്കിയ മല മുകളിൽ കോടൊക്കെ ഇറങ്ങി നല്ലൊരു ഭംഗിയോടുകൂടി പ്രകൃതി അങ്ങനെ തന്നെ മനോഹരമായി നിൽക്കുന്നൊരു കാഴ്ച തന്നെ കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തല്ലേ ഒരു വൈബ്. പക്ഷേ എല്ലാവരും ജാക്കറ്റ് ഒക്കെ ഇവിടുത്തെ ഇതിന് മുമ്പ് അപകടം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റോടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇവിടുത്തെ ജോലിക്കാരൊക്കെ ഫോറസ്റ്റിലാളുകൾ എല്ലാവരും ജാക്കറ്റും കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ യാത്ര ഏകദേശം തുടങ്ങുകയാണ്. നല്ല അത്ഭുതകരമായ എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ള പ്രതീക്ഷയിലാട്ടോ നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത്. അങ്ങനെ നമ്മളെ തൊട്ടടുത്തുള്ള ബോട്ട് അങ്ങനെ സ്റ്റാർട്ടായിട്ടോ. നോക്കിയ മുകളിലും താഴെയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയില്ല, അത്യാവശ്യം ഇങ്ങനെ നല്ല രസകരമായ കാഴ്ചയിൽ ആ ബോട്ട് അങ്ങനെ പോണ കാഴ്ചയാണ് കേട്ടോ. കിടുക്കാച്ചി ട്രിപ്പായിട്ട് നമ്മളതാ ഓരോ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ക്യാമറ കണ്ണുകളുമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് കേട്ടോ. അടിപൊളി വൈബോട് കൂട്ടിയിട്ട് നമ്മളിതാ നോക്കി അങ്ങനെ നമ്മളെ ബോട്ടും പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇതാ പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കിടുക്കാച്ചി കണ്ടൻറ്റുമായി നിങ്ങളുടെ സ്വന്തം കോഴിക്കോട്ടുകാരൻ അബ്ദു. തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ച് നമ്മളെ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. ചങ്കളെ നമ്മളെ കൂടെ തന്നെ എപ്പോഴും കാണണം കേട്ടോ. തിരിച്ചേക്ക് നേരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങോട്ട് പോയാലോ. അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഡിന്നർ കഴിച്ച് അതേ സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് എത്തിയിരിക്കുകയാണ്. ഇപ്പം എന്തൊക്കെ അവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പം എന്താ ബ്രേക്ക്ഫാസ്റ്റ്, ഇതെന്തോ പുറ്റുണ്ട്, നേരെ ഉപ്പുമാവുണ്ട്, ദോശ എന്താന്ന് എനിക്കറിയില്ല, ബ്രെഡ്, പിന്നെ ജാമു കാര്യങ്ങൾ, ഫ്രൂട്ട്സ്, ജ്യൂസ്, ഇത്ര ഐറ്റംസ് ആട്ടുള്ളത്. എഴുത്ത വെച്ചാൽ പുട്ടുണ്ട്, ഉപ്പുമാവുണ്ട്, ദോശയുണ്ട്, അതുപോലെ ഓംപ്ലേറ്റ് ഉണ്ട്, അതുപോലെ എന്ത് ചെയ്തിരിക്കുന്നത്, കുട്ടിക്ക് ജ്യൂസ് ഉണ്ട്, കോഫി ഉണ്ട് കേട്ടോ. അത്ര ഐറ്റംസ് ആട്ട നമ്മളെടുത്ത്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് റൂമിലെത്തിട്ട് ഇനി നമുക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് പോയിട്ട് എൻജോയ് ചെയ്തല്ലോ. അപ്പോൾ ആ കാഴ്ചകളിലേക്കാട്ടോ നമ്മൾ ഇനി പോകണേ. നമ്മൾ സ്വിമ്മിങ്ങിലേക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ സ്വിമ്മിങ്ങിനേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അവിടെ ഇനി നേരെ സ്വിമ്മിങ്ങിനെ കൊണ്ട് പോയിട്ട് കാണാം. നമ്മളെ വെയിറ്റ് ചെയ്ത് കിടുക്കാച്ചിട്ട് നല്ല ബ്ലൂ വെള്ളമായിട്ട് സ്വിമ്മിങ് വെയിറ്റിംഗ് ആണേ. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പോയാലോ.
അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ ബെല്ലൈക്കൺ അടിച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.